വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം സീസൺ 6. ഇന്നലത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡായിരുന്നു. ലാലേട്ടൻ ഇങ്ങനെ എൻട്രി ആയതും ചോദിച്ചു, വാട്ട് ഇസ് പേഴ്സണൽ സ്പേസ്. അപ്പം അതിന് ബിഗ് ബോസ് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ കണ്ടസ്റ്റൻസിൻ്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ ഓരോരോ ആൾക്കാർക്ക് ഓരോരോ അഭിപ്രായം ഉണ്ടായിരുന്നത്, എല്ലാവരും അവരവരുടെ ഒപ്പീനിയൻ പറഞ്ഞു. ലേറ്റർ ലാലേട്ടൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, സിജോനെ കുറിച്ച് ആരെങ്കിലും അന്വേഷിച്ചു? ഇറ്റ്സ് ബീൻ 5 days. ഹോസ്പിറ്റലിൽ പോയി, ഒരാൾ വയ്യാന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ പോയി, ആരൊക്കെ അന്വേഷിക്കും? അപ്പോൾ ശ്രീരേഖയും ആൻഡ് അപ്സര, ഐ ഗസ്. സോ രണ്ടുപേര് മാത്രമേ അന്വേഷിച്ചിട്ടുള്ളൂ. സോറി, ഇറ്റ് വാസ് നോട്ട് അപ്സര, ഇറ്റ് വാസ് ശരണ്യ. അപ്പോൾ ഇവർ രണ്ടുപേരും മാത്രമേ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി ആരും അന്വേഷിച്ചില്ല. അപ്പോൾ എന്തുകൊണ്ട് അന്വേഷിച്ചില്ല എന്ന് ചോദിച്ചതിൽ സ്പെസിഫിക് ആയിട്ട് ഗബ്രൈനോടും ജാസ്മിനോടും ചോദിച്ചു. അപ്പോൾ ഒരു ഞാൻ അങ്ങനെ അത് അത്ര വലിയ കാര്യമാക്കിയില്ല എന്ന് പറഞ്ഞത് ലാലേട്ടന് ദേഷ്യം വന്നു എന്ന് തോന്നുന്നു. ഓക്കെ, കാര്യമാക്കിയില്ല എന്നാൽ പിന്നെ ഇരുന്നോളൂ, ഇനി സംസാരിക്കണം. ഞങ്ങൾക്ക് ആർക്കും സിജോനെ കാണാൻ താല്പര്യമില്ല, ബട്ട് സിജോന് ഞങ്ങളെ കാണാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് സിജോനെ സ്റ്റേജിലോട്ട് വിളിച്ചു. വെൻ സിജോ കെയിം, ലാലേട്ടൻ തന്നെ സിജോൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം, അവർക്ക് ആർക്കും നിന്നെ കാണാൻ താല്പര്യമില്ല, സിജോന്റെ താല്പര്യം കൊണ്ടാണ് കാണിക്കണേ എന്നത്. ഇറ്റ് വാസ് സോ ബാഡ് ടു സീ ഹിം ഷേവ് ചെയ്തു. അത് പോട്ടെ, താടി വളരുമല്ലോ, ബട്ട് ഒരു പ്ലേറ്റ്, 4 സ്ക്രൂ, 10 സ്റ്റിച്ച് ബാൻഡേജ്, ഒരു ഗെയിമിന് വന്നിട്ട് ഇത്ര വലിയൊരു സംഭവം നടന്നിട്ട് സ്റ്റിൽ ഹീസ് ടെല്ലിങ് ഞാനിതൊരു ഗെയിമായിട്ട് എടുത്തിട്ടുള്ളൂ, ഞാൻ ഇനിയും തിരിച്ചു വരും. 2 ആഴ്ചത്തെ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം തൽക്കാലം 2 ആഴ്ച റെസ്റ്റ്, ആൻഡ് ലിക്വിഡ് ഫുഡ് മാത്രമേ കഴിക്കാൻ, ജ്യൂസസ് മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ എന്ന്. സോ ബാഡ് അല്ലേ, ഒരു ഗെയിമിന് വന്ന് നമ്മളെല്ലാം ഒരു കോൺഫിഡൻസോടെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞ് കോൺഫിഡൻസോടെ വന്നിട്ട് അവിടെ നമുക്കൊരു ഫിസിക്കലി നമുക്ക് ഇങ്ങനെ ഒരു വലിയൊരു കാര്യം നടക്കുമ്പോൾ, നമ്മുടെ ലൈഫിൽ വലിയൊരു കാര്യം നടക്കുമ്പോൾ, ദാറ്റ് ഈസ് നോട്ട് റൈറ്റ്. സോ ബിഗ് ബോസ് ടീം ഹാസ് ടു ബി ലിറ്റിൽ മോർ കെയർഫുൾ എന്നാണ് നമുക്ക് തോന്നുന്നത്. ആൻഡ് ആസ് ലാലേട്ടൻ സെറ്റ്, 58 സീസൺ എന്തോ നടന്നിട്ടുണ്ട് ടോട്ടലി, അതിൽ ഇത്ര വേഴ്സ് ആയിട്ട് ഇങ്ങനൊരു കാര്യം നടന്ന സീസൺ ഇല്ല എന്നുള്ളത്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മാറ്റിപ്പിടിക്കണമല്ലോ. കണ്ടസ്റ്റൻസും ഇങ്ങനെ കാണിക്കണം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്? ആരും ടാലൻറ്റഡ് അല്ലാത്തവരല്ല, എല്ലാവരെയും സ്ക്രീനിങ്ങും ഇൻ്റർവ്യൂസും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഉള്ളിൽ എടുത്തിരിക്കുന്നത്. സോ ഇറ്റ് ഹാസ് ടു ബി മോർ കെയർഫുൾ ആൻഡ് ബിഗ് ബോസ് ടീം ഹാസ് ടു ഗിവ് ദം ലിറ്റിൽ മോർ നല്ല നല്ല ടാസ്കുകൾ കൊടുക്കുമ്പോൾ ഫസ്റ്റ് കുറച്ച് അടിയില്ലാണ്ടായി, പിന്നെ കുറച്ച് അടിയുണ്ടാകുമ്പോൾ അത് വേറൊരു ഇതായി. ഇത് മൊത്തം അടി, ഇത് എന്തിനാണ് അടി ഉണ്ടാക്കിയാലേ ഉള്ളൂ എന്നത്. അടി ഉണ്ടാക്കണേലും ഒരു ഒരു ലെവൽ ഓഫ് അടി ഉണ്ടല്ലോ, നമ്മളുടെ ഒരു സ്റ്റാൻഡേർഡ് കാണിക്കുന്ന ഒരു സംഭവമുണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും സിജോ പോയതിന് ശേഷം വീണ്ടും റസ്മിൻ ബായും ജാസ്മിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിയപ്പോഴും ലാലേട്ടൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല, ഹി വാസ് നോട്ട് അക്സെപ്റ്റിംഗ്. പിന്നെ ഇത് ഈ ഒരു ചൂട് തണുപ്പിക്കാനാണെന്ന് തോന്നുന്നു, പവർ ടീമുകാരെ പൊരിക്കാനുള്ള ഒരു കോർക്ക് ടാസ്ക് കൊടുത്തു, അത് അതിനേക്കാളും ചൂട് പിടിച്ച് ഇങ്ങനെ ഫയറായി കത്തിക്കൊണ്ടിരിക്കും ഇരുന്ന്. പിന്നെ ലാലേട്ടൻ ഈ ഉറങ്ങുന്ന കാര്യം ചോദിച്ചു. അപ്പോൾ ജിൻഡോ എപ്പോഴും കൂർക്കമ്മതിയാണല്ലോ, അപ്പോൾ കൂർക്കമ്മതിയൊക്കെ കാണിച്ചപ്പോൾ എല്ലാവർക്കും എവിഡൻ്റ് ആയിട്ട് കണ്ടു ജിൻഡോ ആണ് ഉറങ്ങിയത് എന്നുള്ളത്. ജിൻഡോ ഓർമ്മയില്ല ഉറങ്ങിയത് ഞാൻ മാപ്പ് പറയില്ല. കൂർക്കമ്മതി ഇപ്പോൾ അവസാനം എല്ലാവരും കണ്ടു. ആൻഡ് നെക്സ്റ്റ് കാണിച്ചത് ജാസ്മിൻ മൈക്ക് ഇടാത്തത്. അപ്പോൾ ജാസ്മിൻ കുറേ സ്ഥലത്ത് മൈക്ക് ഇട്ടിട്ടില്ല, ബിഗ് ബോസ് കുറേ ടൈംസ് വാർണിംഗ് കൊടുത്തിട്ടുണ്ട് ജാസ്മിൻ മൈക്ക് ഇടും മൈക്ക് ഇടുമെന്ന്. എന്തുകൊണ്ടാണ് മൈക്ക് ഇടാത്തത് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ഓർത്തില്ല ലാലേട്ടാ എന്നൊക്കെ പറഞ്ഞ് വിട്ടു. അപ്പോഴാണ് ജിൻഡോ ഇങ്ങനെ പൊങ്ങിയത്, ടു ടെൽ ജാസ്മിൻ ബാത്റൂമിൽ പോയി ഇങ്ങനെ നോക്ക് ചെയ്തു എന്നോ ഇങ്ങനെ തട്ടി. അപ്പം ഞാനും തട്ടി നോക്കി, എന്തോ ഒരു സീക്രട്ട് പറയാനുണ്ടെന്ന് ചോദിച്ചു തട്ടി നോക്കി. തട്ടി നോക്കി ഗബ്രി എന്ന് വിളിച്ചിട്ട് ഓടി. അത് ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് പറയണ പോലെ ഫീലായി, വിച്ച് ദേ ഫെൽറ്റ് വെരി ബാഡ്. അത് ലാലേട്ടൻ പക്ഷെ അതൊരു തമാശ ഒരു ഫ്രണ്ട്സ് ഇങ്ങനെ എടുത്തു എന്നുള്ള രീതിയിലേ പറഞ്ഞിട്ടേ വിട്ടുള്ളൂ. പിന്നെ ഹൈജീൻ്റെ കാര്യം പറഞ്ഞു. ജാസ്മിൻ തുമ്മിയിട്ട് അവിടെ, അയ്യോ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും, ആരും കണ്ടില്ല എന്ന് പറഞ്ഞിരിക്കണം, ഹൈജീൻ കുറച്ചും കൂടെ വേണമായിരുന്നു എന്നുള്ളതും കൂടെ അഭിപ്രായം പറഞ്ഞിട്ട് പോയി. ആൻഡ് നമുക്ക് ഈ ആഴ്ച എലിമിനേഷൻ ഇല്ലല്ലോ, നോ എവിക്ഷൻ ആണല്ലോ, ബിക്കോസ് രണ്ടുപേർ ഓൾറെഡി എവിക്റ്റ് ആയി. അപ്പോൾ ഈ ആഴ്ച നോ എവിക്ഷൻ ഉള്ളത് ലാലേട്ടൻ ഇന്നലെ തന്നെ അനൗൺസ് ചെയ്തു. അപ്പോൾ ഇനി നോമിനേഷനിൽ വന്ന് എല്ലാവരും കൂളായിട്ടിരിക്കാം, ബിക്കോസ് ഇന്നും കൂടെ വെച്ച് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടെ അവർക്കൊരു ഒരു ഒരു ചൂട് പിടിച്ചേനേന്ന് വിചാരിക്കണം. അത് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു. അത് ലാലേട്ടൻ പോയതിന് ശേഷമാണ് പിന്നെ അടിയുണ്ടായത് ഗബ്രിയും ജിൻഡോയും തമ്മിൽ, ബിക്കോസ് അങ്ങനെ ഒരു അലിഗേഷൻസ് പറയാൻ പാടില്ല, എന്തും പറയാം, ബിക്കോസ് ഇറ്റ് ഇസ് റിയാലിറ്റി ഷോ, എന്തും പറയാം എന്ന് പറഞ്ഞാൽ പറയല്ലേ എന്നൊക്കെ പറഞ്ഞു. എന്തൊക്കെയോ ഉണ്ടാകണം, ഒന്നും പറയാനില്ല, ബിക്കോസ് ദിസ് സീസൺ ഇസ് നോട്ട് ആസ് മച്ച് ആസ് വി തിങ്ക്. ലെറ്റ് സീ ഇറ്റ് വിൽ ഗോ ലിറ്റിൽ മോർ ഇൻട്രസ്റ്റിംഗ്. കുറേ ദിവസമേ വെയിറ്റ് ചെയ്യുന്നു, ഇപ്പോൾ തന്നെ 20-21 days ആയി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനിയും ആ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ വന്നിട്ടില്ല. സോ ലെറ്റ് സീ ഹൗ ഇറ്റ് ഗോസ്. കീപ് വാച്ചിങ് ബിഗ് ബോസ് മലയാളം സീസൺ 6 ആൻഡ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ.